നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഏറ്റവും രുചികരമായിട്ട് ഒരു പിസ്സ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നാണ് കാണാൻ പോകുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പിസ്സ ബേസ്, അതായത് നല്ല ലൈറ്റ് ആൻഡ് ചൂവി ആയിട്ടുള്ളൊരു പിസ്സ ബേസ് എങ്ങനെ ഉണ്ടാക്കാം, പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ സോസ് എങ്ങനെ റെഡിയാക്കാം, പിന്നെ ഇതെങ്ങനെ കറക്റ്റായിട്ട് ബേക്ക് ചെയ്തെടുക്കാം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് പിസ്സ സോസ് റെഡിയാക്കി വെക്കാം. ശരിക്കും നമ്മൾ പിസ്സ ഒക്കെ ഉണ്ടാക്കുന്നതിന് ഒരു 7-8 മണിക്കൂർ മുമ്പ് തന്നെ സോസ് റെഡിയാക്കി വെക്കുകയാണ് നല്ലത്. അപ്പോഴാണ് അതിലേക്ക് ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. ഞാനിവിടെ 1/2 കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കുക. ഇത് ആദ്യം ചെറുതായിട്ട് നരിഞ്ഞെടുക്കണം. എന്നിട്ട് മിക്സഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നല്ല ചൂടുകെട്ടിയുള്ളൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1/2 കപ്പ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ തവിടെണ്ണ അതൊക്കെ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കൂടുതൽ അങ്ങ് ബ്രൗൺ കളറൊന്നും ആകാൻ പാടില്ല. ഒരു 4-5 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ചേർക്കേണ്ടത്. ഈ സവാളയുടെ കളറൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ചേർക്കുന്നത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾസ്പൂൺ ഡ്രൈഡ് ബേസിൽ ലീവ്സ്, 1 ടീസ്പൂൺ ഒറിഗാനോ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഏറ്റവും കുറഞ്ഞ തീയിൽ ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. കുറഞ്ഞതൊരു 20 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. സോസ് കൂടുതൽ തിക്കായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൽ നിന്നും എണ്ണയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തെളിഞ്ഞ് കറക്റ്റ് പാകത്തിനായിട്ട് ഇത് വന്നിട്ടുണ്ടാവും. തിക്കായിട്ടുള്ള, അതേസമയം സ്പ്രെഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ സോസിന് വേണ്ടത്. അപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ സോസാണിത്. നിങ്ങൾക്കിത് ചൂടാറി കഴിയുമ്പോൾ കുപ്പിയിലാക്കി സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് 1 ആഴ്ച വരെ കേടാകാതെ ഇരുന്നോളും. അപ്പം നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പിസ്സ ബേസ് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 400 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. കപ്പിൽ പറഞ്ഞാൽ 3 കപ്പ് പൊടിയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പൊടി കുറവ്. ഈ ഒരു അളവിലുള്ള പൊടി കൊണ്ട് നമുക്ക് ഒരു 15 വലിപ്പത്തിലുള്ള 4 പിസ്സ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി മാവ് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് വലിയൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ചെറു ചൂട് പാൽ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയിട്ടുള്ള പാൽ വേണം ഉപയോഗിക്കാൻ. പിസ്സ ബേസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും പിന്നെ നമ്മളത് ബേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറു ചൂടുള്ള വെള്ളം കൂടി വേണം. 160 മില്ലി വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അതായത് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ആ ഒരു അളവിലെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ 20 മില്ലി ഒലിവ് ഓയിൽ. 20 മില്ലി എന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടീസ്പൂൺ ആ ഒരു അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3 തവണയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പൊടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് നനവെത്തിയിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. കുറച്ച് ഒട്ടലുള്ളൊരു മാവായിട്ടാണ് നമ്മുടെ ഈ മാവ് കിട്ടുക. 67% ഹൈഡ്രേഷനാണ് നമ്മുടെ ഈ മാവിനുള്ളത്. നമ്മുടെ മാവിൽ വെള്ളം കുറഞ്ഞു പോയാൽ പിസ്സ ക്രസ്റ്റ് കൂടുതൽ ഡ്രൈ ആയി പോകും. ഈ മാവിൽ വെള്ളത്തിന്റെ അളവ് കുറച്ച് കൂടുന്നതാണ് നല്ലത്. വെള്ളത്തിന്റെ അളവ് കൂടുന്തോറും പിസ്സ ക്രസ്റ്റ് കൂടുതൽ എയറി ആയിട്ട് നല്ല ഓപ്പൺ ക്രംസ് ആയിട്ട് കിട്ടും. പക്ഷെ വെള്ളം വല്ലാണ്ട് അങ്ങ് കൂടിയാൽ നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് കൂടിയ ലെവൽ ഹൈഡ്രേഷനുള്ള മാവ് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഈ വെള്ളത്തിന്റെ അളവ് കുഴപ്പമില്ല. 67% ഹൈഡ്രേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഭാഗമാണ്. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. പക്ഷെ ഇപ്പൊ ഇതിന് നല്ല ഒട്ടലുള്ളതുകൊണ്ട് നമുക്ക് കുഴക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പൊ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരാം. നമ്മൾ ഈ മാവിനെ ഒന്നും ചെയ്യാതെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കാം.
ഒരു 20 മിനിറ്റ് വരെ ഇത് നനക്കാതെ വെക്കുക. 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ കണ്ടോ, ഈ മാവിന്റെ ഒട്ടലൊക്കെ മാറി ഒന്നുകൂടി ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ളൊരു മാവായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഈ മാവിൽ ഗ്ലൂട്ടൻ കൂടുതൽ സ്ട്രോങ് ആയി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ. ഈ ഗ്ലൂട്ടൻ കൂടുതൽ സ്ട്രോങ് ആയി വരുമ്പോഴാണ് നമ്മുടെ പിസ്സ ക്രസ്റ്റും കൂടുതൽ നന്നാവുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പൊ ഈ ഒരു പാകത്തിലായി കിട്ടിയാലും നമുക്കിത് കുഴക്കാൻ അധികം പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴക്കണമെന്നില്ല, അതിന് പകരം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ചു നേരം ഇതുപോലെ നടിച്ചു കൊടുത്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഒരു 6-7 മിനിറ്റ് ഇതുപോലെ നടിച്ചു കൊടുക്കുക. അപ്പോഴേക്കും മാവിലെ ഗ്ലൂട്ടൻ ഒന്നുകൂടി സ്ട്രോങ് ആയി കിട്ടും, നമ്മുടെ മാവ് ഒന്നുകൂടി സ്മൂത്ത് ആയി കിട്ടുകയും ചെയ്യും. ഇപ്പൊ ഈ മാവ് ഇവിടെ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കണം. ഒരു ബൗളിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് അതിലേക്ക് മാവ് വെക്കാം. എന്നിട്ട് ഇത് ഡബിൾ സൈസായി വരുന്നത് വരെ ഇത് മൂടി വെച്ച് മാറ്റി വെക്കാം. അപ്പൊ ഇങ്ങനെ ഫെർമെന്റേഷൻ നടക്കുന്ന സമയത്തും ഇതിലെ ഗ്ലൂട്ടൻ കൂടുതൽ സ്ട്രോങ് ആയി വരും. ഇതിപ്പോ ഒരു 2 മണിക്കൂർ കൊണ്ട് മാവ് ഇവിടെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എയർ പുറത്ത് കളഞ്ഞിട്ട് ഒരേ വലിപ്പത്തിലുള്ള 4 പീസസ് ആയിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ 4 പീസയാണ് ഉണ്ടാക്കുന്നത്, തിൻ ക്രസ്റ്റ് പീസയായിട്ട്. നിങ്ങൾക്ക് ഇത് 2 ആയിട്ടോ അല്ലെങ്കിൽ 3 ആയിട്ടോ ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലിപ്പമുള്ള പീസ ആക്കി എടുക്കാം. അപ്പൊ ഞാനിവിടെ 10 ഇഞ്ച് വലിപ്പത്തിലുള്ള തിൻ ക്രസ്റ്റ് പീസ ആയിട്ട് ഉണ്ടാക്കാനാണ്. അപ്പൊ ഒരു പീസയിലേക്ക് ഏകദേശം ഒരു 170 അല്ലെങ്കിൽ 175 ഗ്രാം മാവെങ്കിലും ഉണ്ടാവണം. ഇനി ഈ മാവ് ബോൾസ് ആക്കി എടുക്കണം. വീണ്ടും ഒരു തവണ കൂടി നമുക്കിത് ഒന്ന് വീർത്ത് വരാനായിട്ട് വെക്കണം. ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഒരു 7-8 തവണ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് എണ്ണ തടവിട്ടുള്ള ഒരു ട്രേയിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ ബോൾസിന്റെ മുകളിലും കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇത് വീർത്ത് വരുന്നത് വരെ ഇതിന് മുകളിലൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ ഞാനിവിടെ 2 എണ്ണം മാത്രമാണ് ബേക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി 2 ബോൾസും എണ്ണ തടവിട്ടുള്ള ഒരു പാത്രത്തിലാക്കി നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുകയാണ്. അത് ഞാൻ പിറ്റേ ദിവസമാണ് ബേക്ക് ചെയ്യുന്നുള്ളൂ. ട്രേയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബോൾസ് ഇപ്പൊ വീർത്ത് വന്നിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് കൊണ്ട് ഇത് ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി ഇത് സാവധാനം കൗണ്ടർ ടോപ്പിലേക്ക് എടുത്തു വെക്കാം. അവിടെ നമ്മൾ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മുടെ വിരലിന്റെ ഈ ഭാഗം ഉപയോഗിച്ചിട്ട് ഈ സെന്ററിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് അവിടെയുള്ള എയർ പുറത്തേക്ക് കളയും. ഇതിന്റെ ഏറ്റവും അരികിൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യാൻ പാടില്ല, അവിടെയുള്ള എയർ നമ്മൾ കളയുന്നില്ല. അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതുപോലെ പ്രസ് ചെയ്യാനായിട്ട്. ഇനി തിരിച്ചിട്ട് വീണ്ടും ഇതുപോലെ ആദ്യം ചെയ്തപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഒരു 6 ഇഞ്ച് വട്ടത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കയ്യിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കുക. ഇപ്പൊ സെന്ററിൽ ഒന്നുകൂടി കനം കുറഞ്ഞിട്ട് ഒന്നുകൂടി ഇത് വലിപ്പം വെച്ച് വരും. ഇതിപ്പോ ഒരു 10 ഇഞ്ച് വലിപ്പത്തില് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സാവധാനം പിസ്സ പാനിലേക്കോ അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഇതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസും പിന്നെ ചെദ്ദാർ ചീസും എടുക്കുന്നുണ്ട്. ഏകദേശം 1/2 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ സ്ലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് സവാള, പിന്നെ ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഇത്രയാണ് വെക്കുന്നുള്ളൂ. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഏറ്റവും കൂടിയ ചൂടിൽ ബേക്ക് ചെയ്യുമ്പോഴാണ് പിസ്സ ഏറ്റവും നന്നായി കിട്ടുക. ഇപ്പൊ നമ്മൾ ഓട്ടീജിലാണെങ്കിലും സ്റ്റൗ ടോപ്പിലാണെങ്കിലും ബേക്ക് ചെയ്തതിന് മുമ്പായിട്ട് അത് കുറഞ്ഞത് 1/2 മണിക്കൂർ ഹയസ്റ്റ് ചൂടിൽ തന്നെ റീഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൂടിയ ചൂടിൽ തന്നെ 10-12 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്യേണ്ട സമയം. സ്റ്റൗ ടോപ്പിലാകുമ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. പിന്നെ ബേക്കിംഗ് ടൈം നമ്മുടെ അവന്റെ പ്രത്യേകത അനുസരിച്ചും പിന്നെ ഫ്ലെയിമിന്റെ ഇന്റൻസിറ്റി ഒക്കെ അനുസരിച്ചും കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും ചീസൊക്കെ മെൽറ്റ് ആയിട്ട് അതിന് മുകളിൽ ചെറിയൊരു ഗോൾഡൻ സ്പോട്ടൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അത് പുറത്തേക്ക് എടുക്കുക. ചീസ് കൂടുതലങ്ങ് ബ്രൗൺ കളർ ആയാൽ പിസ്സ കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല.
സ്റ്റൗട്ടോപ്പിൽ പിസ്സ ബേക്ക് ചെയ്യുന്നത് എനിക്ക് ഇതിൻ്റെ ഒപ്പം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് ബ്രെഡിൻ്റെയും ബണ്ണിൻ്റെയും ഒക്കെ വീഡിയോ സ്റ്റൗട്ടോപ്പിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. നല്ല ചൂടുകൂട്ടിയുള്ള ഒരു പാത്രത്തിൽ ബേക്ക് ചെയ്യുന്നത്, ആ രീതിയിലാണ് നമ്മൾ പിസ്സയും ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നിങ്ങൾക്കത് എങ്ങനെയാണ് പിസ്സ ചെയ്യുന്നത് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അല്പം ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് മുറിച്ച് കഴിക്കാം. അരികിൽ നല്ല പഫിയായിട്ടും സെന്ററിലേക്ക് കനം കുറഞ്ഞിട്ടുള്ള നല്ലൊരു പിസ്സ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ നമ്മളിത് ഷേപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ച രീതിയിലല്ലാതെ പിസ്സ പാനിൽ വെച്ചിട്ടും നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ക്രസ്റ്റിൻ്റെ തിക്നെസ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വ്യത്യാസം വരുത്താം. നിങ്ങൾക്ക് തിക് ക്രസ്റ്റായിട്ടുള്ള പിസ്സയാണ് ആവശ്യമെങ്കിൽ അതൊരു 6 ഇഞ്ചോ അല്ലെങ്കിൽ 7 ഇഞ്ചോ ഒക്കെ വട്ടത്തിൽ പരത്തിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉള്ള മാവ് അത് ബേക്ക് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പ് പുറത്തേക്ക് എടുത്ത് വെക്കുക. ഒന്നും ചെയ്യാതെ 1 മണിക്കൂർ തന്നെ അത് പുറത്ത് വയ്ക്കുക. അതിനുശേഷം ആ മാവ് ഒന്ന് റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞാൽ നമുക്കത് ഷേപ്പ് ചെയ്ത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മാവ് പുറത്തെടുത്ത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ട് അതിന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ തന്നെ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.